സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ സറഫ അർബഅൻ ഇലാ അർബഇൻ ദഖല ജന്ന. നാല് കാര്യം ദുനിയാവിൽ വെച്ച് നാല് സ്ഥലത്തേക്ക് മാറ്റിവെച്ചാൽ അവന് സ്വർഗത്തിലാണെന്ന് സാദിഖുൽ മസ്ദൂഖ് ഹബീബ് മുഹമ്മദ് മുസ്തഫ. നാല് സ്ഥലത്തേക്ക് മാറ്റിവെച്ചാൽ അവൻ സ്വർഗത്തിലാണെന്ന് പറഞ്ഞ് ഹബീബ് പറയുന്നു, അന്നഹുമ ഇലൽ ഖുബൂർ. രാത്രിയിൽ ഉറക്കം പൊന്നു മോളെ, ഒരൽപ്പം മാറ്റി വെക്കണേ സഹോദര സഹോദരി. അന്നഹുമ ഇലൽ ഖുബൂർ, ഉറക്കം ഖബറിലേക്ക് നീക്കി വെച്ചാൽ അവന് സ്വർഗമാണ് സ്വർഗമാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഉറക്കം ഖബറിലേക്ക് മാറ്റിവെക്കണം. ഖബറുറക്കത്തിന്റെ രാജ്യമാണ്, ഖബറുറക്കത്തിന്റെ സ്ഥലമാണ് നംകനൗമത്തിൽ അറൂസ്. സന്തോഷത്തോടുകൂടെ ആരും വിളിക്കാൻ വരുമെന്ന് പേടിയില്ലാതെ സുബ്ഹി ബാങ്ക് വിളിച്ചാലും വീട്ടുകാർ പുതിയ പിള്ളയെ പുതിയെന്നിനെ എങ്ങനെ വിളിക്കുമെന്ന് പ്രയാസപ്പെട്ട് ഉറക്കത്തിൽ നിന്ന് ഉണർത്താതെ കിടക്കുന്നത് പോലെ, അറൂസ് കിടക്കുന്നത് പോലെ, പുതുനാരി കിടക്കുന്നത് പോലെ ഉറങ്ങിക്കോ എന്ന് മാലാഖമാണ് പറയുന്ന കബറാളി. ആ കബറാളിയൊക്കെ ഉറക്കം തന്നെയാണ്. അതുകൊണ്ട് മൻസറഫൻ ഉറക്കം ഖബറിലേക്ക് നീക്കിയാൽ ദഖലൽ ജന്ന. ചെറുപ്പക്കാരാ, ദുനിയാവിൽ നമ്മൾ ഉറക്കത്തെ മാറ്റിവെക്കാറുണ്ട്, പൊന്നു പെങ്ങളെ ഉറക്കത്തെ നമ്മൾ നീക്കി വെക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം ഉസ്താദ് പ്രഭാഷണം നടത്തിയപ്പോ ഓർമ്മപ്പെടുത്തിയതുപോലെ രാത്രി നമ്മൾ ഉറങ്ങാറില്ല, പക്ഷെ അത് അല്ലാഹുവിന്റെ താഴത്തിലല്ല. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് ഉറക്കം നീക്കി വെക്കാറില്ല. നമ്മുടെ കൈകളിൽ അല്ലാഹു തന്ന മൊബൈൽ കൊണ്ട് അതിൽ ഞെക്കിയും തൊണ്ടിയും കളിച്ച് നമ്മുടെ ഉറക്കം ഒഴിവാക്കി. എന്തേ മോളെ, സുബ്ഹിക്ക് പള്ളിയിലേക്ക് വരാതിരുന്നതെന്ന് പല ചെറുപ്പക്കാരോടും നീ വിനീതം ചോദിക്കുമ്പോ അവരെന്നോട് പറയാറുള്ളത്, ഉസ്താദേ ഇന്നലെ 12 മണിക്കാ ഉറങ്ങിയത്, ഇന്നലെ 2 മണിക്കാ ഉറങ്ങിയത്, ഞാൻ മൊബൈലിൽ കളിച്ചുകൊണ്ടിരുന്നു, ഉറക്കം നീണ്ടപ്പോ എന്റെ ഉണർവ് നീണ്ടുപോയി. അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നു, ഞാൻ ചെറുക്കുന്നു, അന്നഹുമ ഇലൽ ഖുബൂർ. മോളെ ഉറക്കം ഖബറിലേക്ക് നീക്കണേ. റാബിഅത്തുൽ അദവിയ ഉറങ്ങാറില്ല, ഉറക്കം ഒഴിവാക്കുന്നവരാണ് റാബിയ. റാബിയയോട് ചോദിച്ചു, മോളെ റാബിയ എന്താണ് മോളെ നീ ഉറങ്ങാത്തത്, ശരീരം വിളിഞ്ഞു വരുന്നുണ്ടല്ലോ, ശരീരം തകർന്നു കൊണ്ടിരിക്കുന്നുണ്ടല്ലോ, ഉറങ്ങണം റാബിയ, ഉറങ്ങണം റാബിയ. റാബിയ ബീവി പറയുകയാണ്, എന്റെ റബ്ബനിലേക്ക് നോക്കുമ്പോ, എന്റെ റബ്ബനെ നിരീക്ഷിക്കുമ്പോ, എന്റെ റബ്ബനെ ശ്രദ്ധിക്കുമ്പോ, അല്ലനാമോ എനിക്കുറങ്ങാൻ കഴിയുമോ. ഇന്ന് രാത്രി ഞാൻ ഉറങ്ങിയാൽ എന്റെ ഉറക്കത്തിൽ ഞാൻ മരിക്കുമോ, അതല്ല എന്റെ ആയുസ് നാളേക്ക് റബ്ബ് നീട്ടിവെക്കുമോ, റാബിയ കറിയില്ലല്ലോ, അതുകൊണ്ട് റാബിയ ഉറങ്ങില്ല എന്ന് മഹദിയായ റാബിഅത്തുൽ അദവിയ്യ. പ്രിയപ്പെട്ട സഹോദരിമാരെ, എത്ര നേരാ നമ്മളൊക്കെ ഉറക്കം നീക്കി വെക്കുന്നത്, ഉറക്കം നീക്കി വെക്കുന്നത്. അല്ലാഹു തആല നമ്മുടെ ഉറക്കത്തിന്റെ പൊരുത്തം കൊണ്ട്, ഉറക്കത്തിന്റെ ദൈർഘ്യം കൊണ്ട് അല്ലാഹു ഖബറിൽ നമുക്ക് പ്രയാസം വരുത്താതിരിക്കുമാറാവട്ടെ. സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ റസൂല് രണ്ടാമത് പറഞ്ഞത് എന്താ ഞാൻ ചുരുക്കട്ടെ. സന്തോഷം അത് സിറാത്തിലേക്ക് മാറ്റി വെക്കണേ. റാഹത്ത് അത് സിറാത്ത് പാലം കടന്നിട്ടാണ് റാഹത്താകുന്നത്, സൗഖ്യം ലഭിക്കുന്നത് സിറാത്ത് പാലം കടന്നിട്ടാണ്. ഫമൻ സുഹസിഹ അനിൽ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്.
സിറാത്ത് പാലമെന്ന് പറയുന്ന 3000 കൊല്ലം നടക്കേണ്ട, 3000 കൊല്ലം സഞ്ചരിക്കേണ്ട സിറാത്ത് പാലമുണ്ടല്ലോ. ആ സിറാത്ത് പാലത്തിലൂടെ കടന്ന് ആ സിറാത്ത് പാലവും കഴിഞ്ഞ് സ്വർഗത്തിലേക്ക് ആരുടെ പാദമെത്തിയോ, മൻ വസലത്ത് ഖദമാഹു ഫിൽ ജന്നത്ത് ഫഖദ് ഫാസ്, സിറാത്ത് പാലം കഴിഞ്ഞ് സ്വർഗത്തിലേക്ക് കടന്നവനാണ് വിജയിയെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. മുഅ്മിനീങ്ങളെ, മഹാനായ ബന്ദരായ ഷെയ്ഖുനെ പോലെയുള്ള ആധ്യാത്മിക നായകന്മാരുടെ, മശായിഖുമാരുടെ, ഗുരുന്മാരുടെ പട്ടികയിൽ, ഗുരുനാഥന്മാരുടെ പട്ടികയിൽ കാണാം മഹാനായ അബൂബക്കർ ഇബ്നു ശിബ്ലി, മഹാനായ അബൂ യസീദ് അൽ ബിസ്താമി റളിയല്ലാഹു അൻഹു ആരാ, മഹാനായ അബൂ യസീദ് അൽ ബിസ്താമി റളിയല്ലാഹു അൻഹു ഒരു നാട്ടിൽ ചെന്നാൽ ആളുകൾ പറയുമായിരുന്നത്രേ തമ്പുരാനെ, അബൂ യസീദ് അൽ ബിസ്താമിയെ കണ്ട കണ്ണാണ് എന്റെ കണ്ണ്, ആ കണ്ണിന്റെ ബറക്കത്ത് കൊണ്ട് എന്റെ ആഗ്രഹം ഹാസിലാക്കണേ അല്ലാ, അബൂ യസീദ് അൽ ബിസ്താമിയെ നോക്കിയ കണ്ണിന്റെ പവർ കൊണ്ട് എന്റെ ആഗ്രഹം ഹാസിലാക്കണേ തമ്പുരാനെ എന്ന് ആരാ, മഹാനായ അബൂ യസീദ് അൽ ബിസ്താമി റളിയല്ലാഹു അൻഹു, മഹാനായ അബൂ യസീദ് അൽ ബിസ്താമി എന്ന് പറയുന്ന ആ മഹാപണ്ഡിതനോട് ഒരു ചെറുപ്പക്കാരൻ ചോദിച്ചു, യാ അബാ യസീദ്, ഓ അബൂ യസീദ് തങ്ങളെ, അങ്ങയുടെ താടിയിൽ നിറച്ച രോമം കാണുന്നുണ്ടല്ലോ, അങ്ങയുടെ തിങ്ങിത്തൂർന്ന് വളർന്നു നിൽക്കുന്ന അങ്ങയുടെ താടി രോമത്തിൽ അതാ സുന്ദരമായ നിറച്ച രോമം കാണുന്നുണ്ടല്ലോ, ആ നിറച്ച രോമത്തിനാണോ അബൂ യസീദ്, അതല്ല ഈ നാട്ടിലൂടെ ഐനം നജസായി, മുഹല്ലമായ നജസായി, തൊട്ടാൽ 7 പ്രാവശ്യം കഴുകേണ്ട, ഒരു തവണ മണ്ണുകൊണ്ട് കഴുകേണ്ട പട്ടിയുടെ വാലിൽ മുളച്ച രോമത്തിനാണോ അബൂ യസീദ്, അതല്ല നിന്റെ രോമത്തിൽ നിന്റെ താടിയിലുള്ള രോമത്തിനാണോ സ്ഥാനമെന്ന് മഹാനായ അബൂ യസീദ് അൽ ബിസ്താമി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോ മഹാനായ അബൂ യസീദ് തങ്ങളെ ഫബകാ ബുകാ അൽ ശദീദാ, പൊട്ടി പൊട്ടി കരഞ്ഞിട്ട് അബൂ യസീദ് പറഞ്ഞുവത്രേ, ശഅറത്തു മിൻ ദനബിൽ ഖൽബി അഫ്ളു മിൻ ശഅറത്തിൽ ഹിയദി, അതേ അതേ, തൊട്ടാൽ 7 പ്രാവശ്യം കഴുകുന്ന പട്ടിയുടെ വാലിലുള്ള രോമത്തിനാണ് പവർ, എന്റെ താടി രോമത്തിലുള്ള രോമങ്ങളെക്കാൾ സ്ഥാനം, അത് പട്ടിയുടെ രോമത്തിലാണ്. ഇല്ലം അജുസി സിറാത്ത്, സിറാത്ത് പാലം ഈ അബൂ യസീദിന് കടക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, ഞാൻ സിറാത്ത് പാലം കടന്നു കഴിഞ്ഞാൽ, ഫൻസറഫ്തു, ഞാൻ സിറാത്ത് പാലത്തിൽ നിന്ന് തിരിഞ്ഞു നിന്നിട്ട്, അപ്പോൾ നിനക്ക് എന്നോട് പറയാൻ, എനിക്ക് നിന്നോട് പറയാൻ കഴിയോ, പട്ടിയുടെ വാലിലുള്ള രോമത്തിലുണ്ടല്ലോ ആ രോമത്തിനേക്കാൾ സ്ഥാനം, ഈ അബൂ യസീദിന്റെ താടിയിലെ രോമത്തിനാണെന്ന് സിറാത്ത് പാലം കടന്നാൽ അബൂ യസീദിന് പറയാൻ കഴിയുമെന്ന് മഹാനായ അബൂ യസീദ് അൽ ബിസ്താമി അങ്ങോട്ട് നീക്കി വെക്കണം എന്നിട്ട് റസൂൽ പറയുന്നു, ഞാൻ ചുരുക്കട്ടെ, വൽ ഫഖ്റ ഇലൽ മീസാൻ, ദുരഭിമാനവും പൊങ്ങച്ചവും സന്തോഷത്തിന്റെ വാഗ്ദോരണികളും സന്തോഷ വജസ്സുകളും അത് നീ നീക്കി വെക്കണേ, ഇൽ ഹിസാ ഴിയട്ടെ എന്നിട്ട് പറയാം നിനക്ക് ചിരിക്കാൻ നിനക്ക് സന്തോഷിക്കാൻ വകയുണ്ടോ എന്ന്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, ഞാൻ അറിയുന്ന കാര്യം നിങ്ങൾ അറിഞ്ഞാൽ, ലബകൈതും കസീറൻ വലളഹിക്തും കസീ ഖലീല, ഞാൻ അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞാൽ
നിങ്ങളെ ചിരി അസ്തമിക്കും, നിങ്ങൾ കരച്ചിലിൽ തന്നെ ആയിരിക്കുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു സുബ്ഹാനഹു വതആല ബോധം തരട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല ഹിസാബ് കാണാതെ മഹാന്മാരായ മശായിഖിന്റെ മദദ് കൊണ്ട്, അല്ലാഹുവേ ഹിസാബും സിറാത്തും ഒന്നും കാണാതെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കയറി തുറക്കുന്ന, ഉദ്ഘാടനം ചെയ്യുന്ന പ്രൗഢോജ്ജ്വലമായ ആ സന്നിധിയിൽ, സ്വർഗം തുറക്കുന്ന സമയത്ത് സ്വർഗത്തിലേക്ക് കയറുന്ന ആ സംഘത്തിൽ ഈ സാധുക്കളെ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, അന്നരായ ശൈഖുനായുടെ സന്നിധിയിൽ വെച്ചെന്റെ ഉമ്മമാർക്ക് കൈമാറുകയാ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, മൻ സല്ലാ ഫീ കുല്ലി ലൈലത്തിൻ ബി അശ്രി ആയാത്തിൻ മിനൽ ഖുർആന കുതിബല്ലാഹു ലഹു ബറാഅത്തുൻ മിനൽ നിഫാഖ്. ആരെങ്കിലും അർദ്ധരാത്രി ഉറക്കമൊഴിവാക്കി എഴുന്നേറ്റ് നിന്ന് രണ്ട് റക്അത്ത് നിസ്കരിച്ചാൽ, ആദ്യത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ആരാണോ പത്ത് പത്ത് തവണ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, രാത്രി നിസ്കാരത്തിൽ പത്തായത്തുകളിൽ ഒരാൾ പാരായണം ചെയ്താൽ അവനെ കാപട്യത്തിൽ നിന്ന് ഒഴിവായവനാണെന്ന് രേഖപ്പെടുത്തുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അതാണ് റസൂൽ പറയാ, പത്ത് ആയത്ത് ഓതിയിട്ട് രാത്രി ഒരാൾ നിസ്കരിച്ചാൽ അവനെ നിഫാഖിൽ നിന്ന് രക്ഷയുണ്ടെന്ന് താഹാ റസൂലുള്ളാഹി. നിങ്ങളെ രാത്രി എഴുന്നേൽക്കണം. സുബഹിക്കുമ്പോ ഒന്നരായ ശൈഖുനയുടെ സദസ്യത്തിൽ വെച്ച്, സദസ്സിൽ വെച്ച്, സാന്നിധ്യത്തിൽ വെച്ച് ഈ വിനീതൻ പറയുന്നത് ജീവിതത്തിൽ ഉൾക്കൊള്ളാനും പകർത്താനും പറയുന്നവർക്കും കേൾക്കുന്നവർക്കും അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഉറക്കമൊന്നും ഒഴിവാക്കണേ, ഒരൽപ്പം സുബഹിക്കൊരൽപ്പം മുമ്പ് എഴുന്നേൽക്കണേ, തഹജ്ജുദ് നിസ്കാരം പതിവാക്കണേ. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രാത്രി എഴുന്നേറ്റ് സുബഹിക്ക് മുമ്പ് എഴുന്നേറ്റ് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, പത്തായത്തുകൾ പാരായണം ചെയ്താൽ അവന് നിഫാഖിൽ നിന്ന് രക്ഷയുണ്ട്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫാത്തിഹ ഏഴ് ആയത്ത്, സൂറത്തുൽ ഫാത്തിഹ ആദ്യത്തെ റക്അത്തിൽ പാരായണം ചെയ്യുന്ന തഹജ്ജുദ് നിസ്കരിക്കുമ്പോ, രണ്ടാമത്തെ റക്അത്തിൽ മൂന്നായത്തുകളുള്ള ഏതെങ്കിലും ഒരു സൂറത്ത്, മൂന്നായത്തുകളെങ്കിലും ഉള്ള ഏതെങ്കിലും ഒരു സൂറത്ത് പാരായണം ചെയ്താൽ പത്തായത്ത് വലിയ സ്ഥാനത്താണ്. എന്നിട്ട് റസൂലുള്ളാഹിന്റെ മറ്റൊരു ഹദീസിൽ കാണാം, മനോ സല്ലാ ബി അശ്രി ബി മിഅത്തി ആയത്തിൻ മിനൽ ഖുർആന. ആരെങ്കിലും നൂറ് ആയത്ത് ഓതിയിട്ട് തഹജ്ജുദ് നിസ്കാരം, രാത്രിയിലെ നിസ്കാരം നിർവഹിച്ചാൽ അതാഹുല്ലാഹുൽ ഈമാൻ, ദുനിയാവിൽ നിന്ന് ഈമാനോടുകൂടി ചിരിച്ച് മരിക്കാൻ കഴിയുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു ആഗ്രഹങ്ങളും മോഹങ്ങളും അഭിലാഷങ്ങളും സന്തോഷങ്ങളും അത് സ്വർഗത്തിലേക്ക് നീക്കിവച്ചാൽ, വികാരങ്ങളും വിചാരങ്ങളും താല്പര്യങ്ങളോ ശഹവത്തും ശരീരത്തിന്റെ ഇച്ഛയോ ആര് സ്വർഗത്തിലേക്ക് മാറ്റിവെക്കുന്നുവോ അവന് സ്വർഗമുണ്ടെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, ഒരുപാട് മോഹങ്ങൾ നമുക്കുണ്ട്, നമുക്കൊരുപാട് ചിന്തയുണ്ട്, നമ്മുടെ മക്കളെ പഠിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്, വലിയ വലിയ വിദ്യാഭ്യാസ യോഗ്യത നേടിയവരാകണമെന്ന് ആഗ്രഹമുണ്ട്, അതിന് ലക്ഷക്കണക്കിന് രൂപ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട്, വലിയ വലിയ രമ്യഹർമ്മങ്ങൾ നിർമ്മിക്കാൻ പൊതിയുണ്ട്, അതിന് വേണ്ടി നാം സമ്പത്ത് സ്വരൂപിച്ചിട്ടുണ്ട്, അതേ അമ്പരച്ചുംബികളായ വാഹനങ്ങളോ സന്തോഷദായകരമായ ജീവിതവും നയിക്കാൻ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയാ, അത്ര മോഹങ്ങളൊക്കെ അത് സ്വർഗത്തിന് വേണ്ടി നീക്കി വെച്ചാൽ, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, അവസാന സമയത്ത് മരണം സാഹിന്ന മരണം സമീപത്തെത്തുമ്പോ ഓരോ മനുഷ്യനും വിളിച്ചു പറയുമത്രേ, ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, ഒരു സെക്കൻഡ് എന്റെ റബ്ബേ പിരിച്ചാൽ, ഫാ സദഖ ഞാൻ സദഖ കൊടുക്കാമല്ലോ, വാക്കും മിനസ് സാലിഹീൻ.